ഇന്ദുവിന്റെ വീട്ടിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് സാറ പറഞ്ഞു. എന്താ പ്രശ്നം? നിലം തുടച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് പിന്നിൽ നിന്നുമുള്ള അലക്സിന്റെ ചോദ്യം കേട്ട് ആദ്യം ഇന്ദു ഒന്ന് ഞെട്ടി. ഹേയ്, സോറി, താൻ പേടിച്ചു പോയോ? അത് കണ്ടിട്ടെന്നോണം പുഞ്ചിരിയോടെ അലക്സ് ക്ഷമാപണം നടത്തി. ഏയ്, സാരമില്ല സർ, പെട്ടെന്ന് പിന്നിൽ നിന്ന് സൗണ്ട് കേട്ടപ്പോൾ പേടിച്ചു പോയതാ. മുഖത്തേക്ക് ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ടവൾ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. സ്ഥാനചലനം സംഭവിച്ചു കിടന്ന വസ്ത്രങ്ങൾ നേരെയാക്കി. ഒരു നിമിഷം ശ്രദ്ധയൊന്ന് പാളിപ്പോയെങ്കിലും വേഗത്തിൽ തിരികെ എത്തി അലക്സ്. ഓക്കേ ഓക്കേ, എന്താണ് ഇന്ദു വീട്ടിൽ പ്രശ്നം? അവൻ പതിയെ സെറ്റിയിലേക്കിരിക്കുമ്പോൾ ഇന്ദുവിൻ്റെ മുഖത്ത് വിഷാദം നിറഞ്ഞു. കെട്ടിയോൻ എന്നെയും 5 വയസ്സായ കുഞ്ഞിനെ ഇട്ടേച്ച് പോയതാ സാറേ. അങ്ങേരിപ്പോ വേറെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി വീടൊന്നുമില്ല, വാടക വീട്ടിലാ താമസം. ഇപ്പോൾ 5-6 മാസത്തെ വാടക കുടിശികയായപ്പോൾ വീടുടമ വീട് മാറണമെന്ന് പറഞ്ഞേക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല, കയറി ചെല്ലാൻ വേറൊരിടമില്ല. ഞാൻ ഇവിടെയും ഉൾപ്പെടെ 5 വീടുകളിൽ ജോലി ചെയ്താ സാറേ കൊച്ചിനെ വളർത്തുന്നേ. അവളുടെ വാക്കുകൾ കേട്ട് അല്പസമയം മൗനമായി അലക്സ്. ശേഷം പതിയെ അവളെ ഒന്ന് അടിമുടി നോക്കി. മനസ്സിൽ ഒരിഷ്ടമായി അവൾ കയറിക്കൂടിയിട്ട് നാളുകൾ കുറേ ആയിരുന്നു. പക്ഷെ പറ്റിയൊരവസരം കിട്ടാത്ത വിഷമത്തിലായിരുന്നു അവൻ. ഇത് തനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് ആണെന്ന് തന്നെ ഉറപ്പിച്ചു അലക്സ്. സാരമില്ല, താൻ വിഷമിക്കേണ്ട, നമുക്കെന്തേലും വഴിയുണ്ടാക്കാം. ഞങ്ങളാൽ പറ്റുന്ന സഹായം ചെയ്യാം. വൈകുന്നേരം സാറ് ജോലി കഴിഞ്ഞ് വന്നിട്ട് തന്നെ വിളിച്ചോളും. ഇന്ദുവിന് ഏറെ പ്രതീക്ഷ ഉളവാക്കിയ വാക്കുകളായിരുന്നു അവ. ഒരുപാട് നന്ദി സാറേ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. തൊഴു കൈയോടെ നിൽക്കുന്ന അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അലക്സ്. തനിക്ക് ഗുണമുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു സർജറിയുണ്ട് അടുത്ത ആഴ്ച. 3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. ആ ടൈമിൽ അവനെ നോക്കാൻ ഒരാൾ വേണം. ദിവസം 5000 വെച്ച് കൊടുക്കാൻ അവർ റെഡിയാണ്. അവൻ്റെ വൈഫ് സ്കൂളിൽ ടീച്ചറാണ്. ഇപ്പോൾ ഈ എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് അവർക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ റെഡിയാക്കാം. 3 ദിവസം കൊണ്ട് 15,000 രൂപ കയ്യിൽ കിട്ടും. അയ്യോ, ഞാൻ റെഡിയാ സാറേ. ക്യാഷ് കിട്ടുവാണെങ്കിൽ സാറ് പറയുന്ന എന്ത് പണിയും ചെയ്യാം. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ വാക്കുകളിൽ നിഴലിച്ച ദ്വയാർത്ഥം വേഗത്തിൽ മനസ്സിലാക്കി അലക്സ്. മനസ്സിൽ തോന്നിയ ആഗ്രഹം പുറത്തു പറയാതെ കൊണ്ടുതന്ന അവന് വല്ലാത്തൊരാവേശമായി ഇന്ദുവിൻ്റെ ആ വാക്കുകൾ. സത്യമാണോ? ഊന്നിയുള്ള അലക്സിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അല്പനാണത്തോടെ തലകുനിച്ചു അവൾ. ഞാൻ പോട്ടെ സാറേ, ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനി നാളെ വരാം. ഇന്ദു പോകാൻ തിടുക്കം കൂട്ടിയപ്പോൾ അല്പം നിരാശ തോന്നി അലക്സിന്. ശേ പുല്ല്, കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നതിൽ ഇവളെ വളച്ചൊടിച്ച് ചാക്കിലാകാമായിരുന്നു. നിരാശ അവൻ്റെ മുഖത്ത് നിഴലിച്ചത് ഇന്ദു ശ്രദ്ധിച്ചിരുന്നു. വേഗത്തിൽ മറ്റു ജോലികൾ തീർത്തു പോകാനായി വാതിലിനരികിൽ എത്തിയ ശേഷം അവളൊന്ന് നിന്നു. അതെ സാറേ, മേഡത്തിൻ്റെ ഫോണിൽ എൻ്റെ നമ്പറുണ്ട് കേട്ടോ. പിന്നെ എന്നും രാത്രിയായാൽ ഞാൻ ഫ്രീ ആണ്. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഏറെയൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അലക്സിന്. പെട്ടെന്ന് തോന്നിയ ഒരാവേശത്തിൽ ഓടി അരികിലെത്തി ഇന്ദുവിനെ വാരിപ്പുണർന്നു അവൻ. ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ തന്നെ സ്തബ്ധയായി നിന്നുപോയി അവൾ. അലക്സിൻ്റെ കൈകൾ തൻ്റെ ശരീരത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തുവാനുള്ള തത്രപ്പാടിലായിരുന്നു ഇന്ദു. ആദ്യത്തെ ഒരു ഞെട്ടൽ മാറിയതും അലക്സിൽ നിന്നും കുതറി മാറി അവൾ. വല്ലാത്ത ആക്രാന്തമാണല്ലോ സാറേ, ഞാനിപ്പോൾ ശ്വാസം മുട്ടി ചത്തുപോയേനെ. ഇന്നിപ്പോൾ സമയമില്ല കേട്ടോ, പോയേ പറ്റുള്ളൂ. നാളെയാകട്ടെ, സാറിൻ്റെ ഈ ആക്രാന്തം ഞാൻ തീർത്തു തരാം. വേഗത്തിൽ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നത് കൊതിയോടെ നോക്കി നിന്നു അലക്സ്. എന്തെന്നില്ലാത്ത സന്തോഷത്താൽ തുള്ളിച്ചാടിപ്പോയി അവൻ. ഇന്ന് രാത്രി ഉറപ്പായും അവളെ വിളിക്കണം. ഇപ്പോഴത്തെ ഈ മൂഡിൽ നിന്നും അവളുടെ മനസ്സ് മാറുന്നതിന് മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്യണം. മനസ്സിൽ കണക്കുകൂട്ടലുകളുമായി തിരികെ സിറ്റിയിലേക്ക് അവൻ ഇരിക്കുമ്പോൾ സമയം 4 മണി കഴിഞ്ഞിരുന്നു. ദൈവമേ, സാറ വരാറായി. ഇന്ദു ഇപ്പോൾ പോയത് നന്നായി, അല്ലായിരുന്നേൽ ചിലപ്പോൾ പണി പാളിയേനെ. ആ ചിന്ത അപ്പോഴാണ് അലക്സിൻ്റെ മനസ്സിലുദിച്ചത്. അല്പസമയം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ജോലി കഴിഞ്ഞ് സാറ തിരികെ വീട്ടിലേക്ക് വന്ന് കയറിയിരുന്നു. ഹോ, എൻ്റെ ഇച്ഛായ, ഈ സ്കൂൾ ടീച്ചറുടെ പണി മടുത്തു തുടങ്ങി എനിക്ക്. എന്നാ പിള്ളേരാ നീ, ഒരു വക പറഞ്ഞാൽ കേൾക്കില്ല. വന്ന പാടെ സിറ്റിയിലേക്ക് ചാഞ്ഞു അവൾ. അതെന്നാ സാറാമേ ഇപ്പോൾ ഒരു മടുപ്പ്? നീ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത പ്രൊഫഷനല്ലേ ഇത്. എഴുന്നേറ്റ് അവൾ കരികിലേക്കിരുന്നു അലക്സ്. ഓ, അതൊക്കെ തന്നെ ഇച്ഛായ, എന്നാലും ചില ദിവസം വട്ടെടുക്കും. മറുപടി പറയവേ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ നിവർന്നിരുന്നു സാറ. ഇച്ചായ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി ഇന്ദു പോകുന്നത് കണ്ടായിരുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ? ആ പാവത്തിന് വേണ്ടി കെട്ടിയോനില്ലാതെ കഷ്ടപ്പെട്ട് കൊച്ചിനെ വളർത്തുന്നതാ അവള്. താൻ മനസ്സിലുദ്ദേശിച്ച കാര്യത്തിലേക്ക് വളരെ വേഗത്തിൽ സാറ എത്തിയപ്പോൾ തെല്ലൊന്നാവേശത്തിലായി അലക്സ്. ചെയ്യണം,
ഇന്ന് ജോലിക്കിടയിൽ ഇവിടെ ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടു ഞാൻ. നീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ മിണ്ടാൻ പോയില്ല. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് പാവത്തിന്. നീ എന്തായാലും ഒന്ന് വിളിച്ച് കാര്യങ്ങൾ തിരക്ക്. തൽക്കാലം അത്യാവശ്യത്തിന് ഒരു തുക കൊടുക്കാം. നമുക്ക് ബാക്കി എന്നതാന്ന് പിന്നെ ആലോചിക്കാം. തൻ്റെതായ സംഭാവനകൾ കൂടിച്ചേർത്ത് സാറയുടെ മനസ്സിലെ ചിന്തകളെ ഉറപ്പിച്ചു അലക്സ്. ആ മറുപടി കേട്ട് അല്പസമയം ചിന്തിച്ചിരുന്നു സാറ. ഞാൻ വിളിക്കാച്ചായ, ആദ്യം ഒന്ന് ഫ്രഷ് ആകട്ടെ. ലേറ്റ് ആകണ്ട. പിന്നെ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞേച്ച് ഞാനൊന്ന് മൂന്നാർ പോയേക്കും. അവിടെ ഒരു തോട്ടത്തിൻ്റെ കച്ചവടം വന്നിട്ടുണ്ട്. നടന്നാൽ ഒറ്റ വരവിൽ രൂപ കുറച്ചിങ്ങ് കയ്യിൽ വരും. അതൊരു മുൻകരുതലായിരുന്നു. തൻ്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഇന്ദു വഴങ്ങിയാൽ അവളുമായി ഒരു യാത്ര പോകണമെന്നത് മനസ്സിൽ ഉറപ്പിച്ചതായതിനാൽ മുൻകൂറായി സാറയ്ക്ക് സംശയം തോന്നാത്ത വിധം ഒരു യാത്രയുടെ കാര്യം പറഞ്ഞ് കാര്യങ്ങളൊന്ന് അടുപ്പിച്ചു വെച്ചതാണവൻ. ഇച്ചായം പോയേച്ച് വാ, ഇന്ദുവിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇന്ന് ശരിയാക്കിയേക്കാം. പുഞ്ചിനിയോടെ അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്നത് നോക്കിയിരുന്നു അലക്സ്. പതിയെ പതിയെ ആ നോട്ടം സെറ്റിയിൽ വെച്ചിരുന്ന അവളുടെ ഫോണിലേക്ക് തിരിഞ്ഞു. ആ മിഴികൾ വിടർന്നു. ഇന്ദു ആത്മഗതത്തോടെ വേഗത്തിൽ സാറയുടെ ഫോൺ കയ്യിലേക്കെടുത്ത് അലക്സ് നിമിഷങ്ങൾക്കകം കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് ഇന്ദുവിൻ്റെ നമ്പർ കൈക്കലാക്കി. ഫോൺ പഴയ പടി വെച്ചു. എന്നാൽ നമ്പർ കയ്യിൽ കിട്ടിയതോടെ അവൻ്റെ വെപ്രാളം ഇരട്ടിയായി. ഒന്ന് വിളിക്കാൻ മനസ്സ് വെമ്പി. വേഗത്തിൽ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് നോക്കുമ്പോൾ അകത്തെ ബാത്റൂമിൽ സാറ കുളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും കാത്തു നിന്നില്ല. ഫോണിൽ ഇന്ദുവിൻ്റെ നമ്പറിൽ കോൾ ചെയ്ത് മുറ്റത്തെ കൂടി അവൻ. മറുതലക്കൽ കോൾ എടുക്കുന്നത് വരെ ഒരു നെഞ്ചിടിപ്പായിരുന്നു. ഹലോ, ഇന്ദുവിൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ കുളിർമഴയായി. ഹലോ ഇന്ദു, ഞാനാ അലക്സ്. മറുതലക്കൽ അല്പസമയം നിശബ്ദതയായിരുന്നു. സാറേ, ഈ നേരത്തോ? രാത്രി പോരെ. കിളിക്കൊഞ്ചൽ പോലുള്ള അവളുടെ ശബ്ദം അലക്സിനെ മത്തു പിടിപ്പിച്ചു. പ്ലീസ് ഇപ്പം നീ എന്തേലും പറ. എനിക്ക് രാത്രി വരെ കാത്തു നിൽക്കാൻ കഴിയില്ല. മറുപടി പറയുമ്പോൾ മുത്തുകൊഴിയുന്ന പോലൊരു പുഞ്ചിരിയാണ് അലക്സ് കേട്ടത്. ആണോ, അത്രയ്ക്ക് കൊതിയായോ? എന്നാൽ വഴിയുണ്ടാക്കാം. അതോടെ അലക്സ് ആകെ ആവേശത്തിൻ്റെ പരകോടിയിൽ എത്തിപ്പെട്ടു. സാറേ, ഞാൻ കട്ട് ചെയ്യുവാണേ. ദേ ഹൗസ് ഓണർ വീണ്ടും വന്നു. ഞാൻ അങ്ങേരെ ഒന്ന് പറഞ്ഞയക്കട്ടെ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ ആ കോൾ കട്ടായി. ആകെ വെപ്രാളത്തിൽ അലക്സ് പലവട്ടം വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ ആരും കോൾ എടുത്തില്ല. ശേ, അവന് വരാൻ കണ്ട സമയം. നിരാശയിൽ അവൻ തിരികെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ഫോണുമായി സാറ് പുറത്തേക്ക് വരുന്നത് കണ്ടു. ഇച്ചായ, ഞാൻ ദേ ഇപ്പോൾ അവളെ വിളിച്ചായിരുന്നു. പക്ഷേ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. എന്നതേലും തിരക്കിലാകും, പാവം. ഇന്ദുവിനെ പറ്റിയാണ് സാറ പറയുന്നത് എന്ന് അലക്സ് മനസ്സിലാക്കി. ആ, തിരക്കാകും. മിസ് കോൾ കണ്ടാൽ തിരികെ വിളിച്ചേക്കും. സാറയുടെ മുന്നിൽ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മറുപടി നൽകി അലക്സ് പതിയെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയ പാടെ വീണ്ടും ഇന്ദുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ അന്നേരം സ്വിച്ച് ഓഫ് ആയിരുന്നു. അതോടെ ഏറെ നിരാശയും ഒപ്പം സംശയവും നിറഞ്ഞു അവൻ്റെ മനസ്സിൽ. ഇനി ആ ഹൗസ് ഓണർ ഇന്ദുവിനെ എന്തേലും ചെയ്തു കാണുമോ? അസ്വസ്ഥതയോടെയാണ് അന്ന് അലക്സ് ഉറങ്ങാൻ കിടന്നത്. പിറ്റേന്ന് സാറാ ജോലിക്ക് പോകാൻ റെഡിയാകുമ്പോഴും അലക്സ് മൗനമായിരുന്നു. അവൻ്റെ ഉള്ളിലപ്പോൾ ഇന്ദുവിനെ പറ്റിയുള്ള ഓർമ്മകളായിരുന്നു. അവൾക്ക് എന്തു പറ്റിയതാകും എന്നറിയാനുള്ള വേവലാതിയായിരുന്നു. എന്നതായിച്ചായ, ആകെ ഒരു മൂഡ് ഓഫ്. എന്തേ, സുഖമില്ലേ? സാറ പോകാനുള്ള തിരക്കിനിടയിലും അലക്സിനെ ശ്രദ്ധിക്കുവാൻ മറന്നില്ല. ഏയ്, ഒന്നുമില്ലടോ, ഇന്നലെ ഉറക്കം ശരിയായില്ല, അതാകും. മറുപടിക്കൊപ്പം മുഖത്തേക്കൊരു പുഞ്ചിരി കൂടി വരുത്തി അവൻ. ആ, എന്നാൽ മോൻ വേഗം പല്ല് തേച്ച് കാപ്പി കുടിച്ചേച്ച് രണ്ടെണ്ണം അടിച്ചു കിടന്ന് ഉറങ്ങിക്കോ. ഉണരുമ്പോൾ എല്ലാം ഓക്കെ ആകും. ഞാൻ പോയേക്കുവാണേ. ഇന്ദു വരുമ്പോൾ പാത്രങ്ങളൊന്ന് കഴുകാൻ പറയണേ. പിന്നെ ഒരു ഷെൽഫിൽ ഞാനൊരു 20,000 രൂപ കൂടി വെച്ചിട്ടുണ്ട്. അതെടുത്ത് പാവത്തിന് കൊടുത്തേക്ക്. വെപ്രാളത്തിൽ പുറത്തേക്ക് പോകുന്നതിനിടയിൽ സാറ ഓർമ്മിപ്പിച്ചു. ഓക്കെ, ഒറ്റ വാക്കിൽ മറുപടി നൽകി നിശബ്ദനായിരുന്നു അലക്സ്. ആ, ഇന്ദു വന്നോ? ഇന്നലെ എന്നാ പറ്റി? വിളിച്ചേച്ച് കിട്ടിയില്ല. സമയമില്ല കേട്ടോ, ലേറ്റായി. ഇന്ദു അകത്തേക്ക് ചെല്ല്, ആ പാത്രങ്ങളൊന്ന് കഴുകിയേക്കണേ. പിന്നെ പോകുന്നതിന് മുന്നേ ഇച്ചായനെ ഒന്ന് കണ്ടേക്ക്. പുറത്തിറങ്ങിയ സാറയുടെ ശബ്ദം കേൾക്കെ അടിമുടി ഒരു കോരിത്തരിപ്പുണ്ടായി അലക്സിന്. ഇന്ദു വന്നോ? വെപ്രാളത്തിൽ ഓടി അവൻ ജനലിനരികിലെത്തി. പുറത്തുനിന്നും പതുക്കെ അകത്തേക്ക് കയറുന്ന ഇന്ദുവിനെ കാണുകെ അവൻ്റെ മിഴികൾ വിടർന്നു. നിമിഷങ്ങൾക്കകം അവൾ അലക്സിന് മുന്നിലെത്തി. ഇന്നലെ എന്താണ് പറ്റിയേ? ഇന്ദു കോൾ കട്ടായ ശേഷം പിന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. അയാൾ എന്തേലും ചെയ്തോ നിന്നെ? മനുഷ്യനിവിടെ എന്താ പറ്റിയെന്നറിയാതെ ടെൻഷനിലായിരുന്നു. അവൻ്റെ വെപ്രാളം കണ്ട് അതിശയിച്ചു ഇന്ദു. ഇന്നലെ അയാൾ വന്ന് വീണ്ടും വാടകക്കാര്യം പറഞ്ഞു. പ്രശ്നമായി സാറേ. ഉടനെ എൻ്റെ കയ്യിലിരുന്ന ഫോൺ അയാൾ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി.
അതൊരു നല്ല ഫോണായിരുന്നു. സിറ്റിയിലെ ജഡ്ജ് സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ അമ്മയുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്നതാ. ഫോണില്ലാത്തതുകൊണ്ടാ പിന്നെ വിളിക്കാൻ പറ്റാഞ്ഞ്. ഇന്ദുവിൻ്റെ മറുപടിയിൽ ചെറിയൊരു നോവ് പടർന്നിരുന്നു. അത് മനസ്സിലാക്കി പതിയെ അവളുടെ ചുമലിൽ കൈവച്ചു അലക്സ്. നമുക്കെല്ലാം ശരിയാക്കാം മേഡം. സാറാ ഒരു 20,000 രൂപ തന്നിട്ടുണ്ട് തനിക്ക് തരാനായി. പക്ഷേ എനിക്കറിയാം, അതുകൊണ്ട് നിനക്കൊന്നിനും തികയില്ല എന്ന്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോ, ഞാൻ തരാം. ആ മറുപടി ഇന്ദുവിൻ്റെ മിഴികളിൽ തിളക്കം കൂട്ടവേ അവൾ അറിഞ്ഞു അലക്സിൻ്റെ കൈകൾ ചുമലിൽ നിന്നും പതിയെ താഴെ കൂർന്നിറങ്ങുന്നത്. മൗനമായി തന്നെ അവളതിന് സമ്മതം മൂളി. അല്പസമയം അവളുടെ ശരീരത്തിലോടിയ കൈകൾ പെട്ടെന്ന് നിന്നു. ശേഷം ഇന്ദുവിനെ പൂണ്ടടക്കം വാരിപ്പുണർന്നു അലക്സ്. സാർ, എനിക്ക് 2 ലക്ഷം രൂപ വേണം, അത്യാവശ്യമാണ്. ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നടുങ്ങി അലക്സ്. പതിയെ അവളുടെ ശരീരത്തിൽ നിന്നും കൈകൾ പിൻവലിച്ചു. 2 ലക്ഷം രൂപയോ? എന്തിനാ ഇത്രയും തുക? കടങ്ങളൊന്നും ഒതുങ്ങാൻ. അത് വേണം സാർ, കടമായിട്ട് മതി, തിരികെ തന്നോളാം. 15,000 രൂപ മേഡം എനിക്കിവിടുന്ന് ശമ്പളമായി തരുന്നുണ്ട്. ഈ തുക അതിൽ നിന്നും സാർ പിടിച്ചാൽ മതി. പിന്നെ പലിശയായി ഞാൻ എന്നെ തന്നെ സാറിന് തന്നേക്കാം. അവസാനം പറഞ്ഞ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു അലക്സിന് 2 ലക്ഷം എന്ന തുക ഒന്നുമല്ലാതാകുവാൻ. 2 അല്ലേ വേണ്ടുള്ളൂ, ഇപ്പം തന്നെ തന്നേക്കാം. കുറച്ച് കാശ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു വരാം. നീ എനിക്കൊരു ഡ്രിങ്ക് എടുത്ത് വയ്ക്ക്, ബ്രാൻഡി മതി കേട്ടോ. മദ്യക്കുപ്പികൾ നിരന്നിരിക്കുന്ന ഷെൽഫിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലക്സ് വേഗത്തിൽ റൂമിലേക്ക് പാഞ്ഞു. 2 ലക്ഷം രൂപയും കയ്യിലെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് വരുമ്പോൾ ഗ്ലാസിൽ മദ്യവുമായി കാത്തുനിന്നു ഇന്ദു. ദേ, നീ പറഞ്ഞ കാശ് മുഴുവനും ഉണ്ട്, ഇനിയും വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ തന്നേക്കാം. പക്ഷെ എന്നോട് സഹകരിക്കണം. അത് പറയുമ്പോൾ അലക്സിൻ്റെ കഴുകൻ കണ്ണുകൾ ഇന്ദുവിൻ്റെ ശരീരം കൊത്തിവലിക്കുവാനായി മുന്നൊരുക്കത്തിലായിരുന്നു. ആ പൈസ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അവളുടെ മിഴികൾ തുളുമ്പി. ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ ഈ സഹായം. മറക്കാതിരുന്നാൽ മാത്രം പോരാ, വേറെയും കാര്യങ്ങളുണ്ട്. നീ ഇങ്ങ് അടുത്ത് വന്നേ. അവളുടെ സാരിത്തുമ്പിൽ പിടുത്തമിട്ട് തനിക്കരികിലേക്ക് വലിച്ചടിപ്പിച്ചു അലക്സ്. 2 റൗണ്ട് ചുറ്റിയാണ് അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞത്. അന്നേരം സാരി പൂർണ്ണമായും അഴിഞ്ഞു താഴേക്ക് വീണിരുന്നു. അവളുടെ മേനിയിൽ നിന്നും കണ്ണെടുക്കുവാൻ കഴിഞ്ഞില്ല അലക്സിന്. ആ സമയം കയ്യിൽ ഭദ്രമായി വെച്ചിരുന്ന ഗ്ലാസ് അവന് നേരെ നീട്ടി ഇന്ദു. ഒറ്റ വലിക്ക് ആ ഗ്ലാസ്സിലെ മദ്യം അകത്താക്കി അലക്സ്. ഉഫ്, കട്ടിപ്പെഗ്ഗായിരുന്നല്ലേ, എൻ്റെ ഉള്ള് കത്തിയിറങ്ങിപ്പോയി. അറിയാതെ നെഞ്ചു തടവിപ്പോയി അവൻ. വാടിയർ, നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇന്ദുവിൻ്റെ ചുമലിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അനുസരണയോടെ അവനൊപ്പം നടന്നു അവൾ. ബെഡ്റൂമിലെത്തിയ പാടെ ഇന്ദുവിനെ ബെഡിലേക്കിരുത്തി അലക്സ്. അവളുടെ മുഖത്തെ നാണം അവനെ മത്തുപിടിപ്പിച്ചു. ഹാ, രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പെഗ് അടിച്ചുകൊണ്ടാകും, നല്ല കിക്ക്. ഇന്ന് ഞാൻ തകർക്കും. ഷർട്ടൂരി ബെഡിലേക്കിട്ട് ഇന്ദുവിനരികിലായിരുന്നു അലക്സ്. സാറിന് ഇനി പെഗ് വേണോ? അവൻ്റെ നെഞ്ചിലെ രോമകൂപങ്ങൾക്കിടയിൽ തലോടിക്കൊണ്ട് പതിയെ ബെഡിലേക്ക് കിടത്തി ഇന്ദു. ഇനി എനിക്കൊന്നും വേണ്ട. ശബ്ദം ഇടർന്നതിനോടൊപ്പം തന്നെ അലക്സിൻ്റെ മിഴികളും പതിയെ അടഞ്ഞു. ഇപ്പോൾ കിട്ടിയ വാർത്ത. തിരുവനന്തപുരം സിറ്റിയിൽ വീണ്ടും പകൽ കവർച്ച. ബിസിനസ്മാനും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുമായ അലക്സ് വർഗീസിൻ്റെ വീട്ടിലാണ് വീട്ടുജോലിക്കാരിയായി എത്തിയ ഇന്ദു എന്ന സ്ത്രീ കവർച്ച നടത്തിയത്. സ്കൂളിൽ അധ്യാപികയായ അലക്സിൻ്റെ ഭാര്യ സാറ ജോലിക്ക് പോയ സമയം വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന അലക്സിൻ്റെ ശ്രദ്ധ തിരിച്ച് മദ്യത്തിൽ ഉറക്ക ഗുളിക കലർത്തി ബോധം കെടുത്തിയാണ് ഈ സ്ത്രീ കവർച്ച നടത്തിയിട്ടുള്ളത്. ഒരു വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ കരുതിയിരുന്ന 10 ലക്ഷം രൂപയും ഷെൽഫിലുണ്ടായിരുന്ന 15 പവൻ സ്വർണവുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒരാഴ്ചയ്ക്കകം സിറ്റിയിൽ തന്നെ ഇതുപോലെ 3-ാമത്തെ കവർച്ചയാണ്. പലയിടങ്ങളിലായി വീട്ടുജോലിക്കാരിയുടെ വേഷത്തിൽ കടന്നുകൂടി കവർച്ച നടത്തി രക്ഷപ്പെടുന്ന ഒരു സംഘം സിറ്റിയിലും പിടിമുറുക്കിയിട്ടുള്ളതായി കഴിഞ്ഞ ആഴ്ചയിലും പോലീസ് മേധാവിയുടെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പലയിടത്തു നിന്നായി അറിഞ്ഞും കേട്ടും ആ വീടിനു ചുറ്റും ആൾക്കാർ തടിച്ചുകൂടി. എന്നാലും കൊള്ളാലോ പെണ്ണ്, ദാരിദ്ര്യം പറഞ്ഞ് കടന്നുകൂടി കാര്യം സാധിച്ചെടുത്തു. ഒരു കൊച്ചിനെയും കൊണ്ടാണ് ഈ വീട്ടിൽ വന്ന് ആ പെണ്ണ് ജോലി ചോദിച്ചത്. അതാ സാറക്കൊച്ച് വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയേ. എന്നിട്ടിപ്പോൾ എന്തായി? ഇതിപ്പോൾ സാറക്കൊച്ച് വീട്ടിലില്ലാത്ത തക്കം നോക്കി അവർ തമ്മിൽ ഡിങ്കോൾഫി ആയിരുന്നു എന്ന് ആര് കണ്ടു? എന്തായാലും അവളാള് ഗേമി തന്നെ. ആൾക്കാരുടെ അടക്കം പറച്ചിലുകൾ പലയിടത്തായി മുഴങ്ങിക്കേട്ടു. എല്ലാം നഷ്ടപ്പെട്ട നടുക്കത്തിലായിരുന്നു അലക്സ്. അവനൊപ്പം തന്നെ ഇരുന്നു സാറയും. അവളും ഏറെ നടുക്കത്തിലായിരുന്നു. ഇത്രയും നഷ്ടങ്ങൾക്കിടയിലും ഷെൽഫിൽ വെച്ചിരുന്ന 20,000 രൂപ അതുപോലെ അവിടെ ഇരുന്നു എന്നതാണ് അവളെ അതിശയിപ്പിച്ചത്. എന്നാലും ഇന്ദു, എന്നോടിത് ചെയ്തല്ലോ നീ, ഒന്നും
മര്യാദയ്ക്ക് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോ കർത്താവെ. ആകെ വീർപ്പുമുട്ടലോടിയിരുന്നു അലക്സ്. മിസ്റ്റർ അലക്സ്, മറ്റെന്തേലും മോഷണം പോയിട്ടുണ്ടോ? നിങ്ങൾ നല്ലപോലെ നോക്കിയോ? സിയയുടെ ചോദ്യം കേട്ട് അലക്സ് പതിയെ നിസ്സഹായനായി സാറയുടെ മുഖത്തേക്ക് നോക്കി. എന്നതായിച്ചായ വേറെ എന്തേലും പോയോ? പതിയെ അവനടുത്തേക്ക് മുഖമടുപ്പിച്ചു സാറ. പോയി. എൻ്റെ 4 പവൻ്റെ അരഞ്ഞാണ്. അതും അവൾ കൊണ്ടുപോയി. അറച്ചറച്ച് അവൻ പറയുമ്പോൾ സാറ അറിയാതെ തലയിൽ കൈവച്ചു പോയി. എൻ്റെ കർത്താവേ, അതും പോയോ? തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജ് പൂട്ടിട്ടപ്പോഴേ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, മനുഷ്യ, ആ 4 പവൻ വെച്ച് എനിക്കൊരു മാല പണിയിച്ചു തരാൻ. അങ്ങനെ ചെയ്തിരുന്നേൽ അതിപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്നേനെ. എന്താണ് സാറാ, മറ്റെന്തേലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവരുടെ മുറുമുറുക്കലും മുഖഭാവവും കണ്ട് സിയയ്ക്ക് സംശയമായി. പോയി സാറേ, ദയവ് ചെയ്ത് ഇത് വെളിയിൽ പറയരുത്. ഇതിയാൻ്റെ 4 പവൻ്റെ അരഞ്ഞാണവും അവൾ കൊണ്ടുപോയി. സാറയുടെ മറുപടി കേട്ട് സിയയ്ക്ക് പിന്നിൽ നിന്നിരുന്ന പോലീസുകാർ അടക്കി ചിരിച്ചുപോയി. അപ്പോ അടവടലം അല്ലേ, അതുകൂടെ എഴുതി ചേർത്തേക്കണോ? കൂടെയുള്ള പോലീസുകാർക്ക് നിർദ്ദേശം നൽകി സിഐ പുറത്തേക്ക് പോകുമ്പോൾ സാറയുടെ ചുമലിലേക്ക് ചാഞ്ഞു അലക്സ്. എടിയേ, ഒരു കൊച്ചിനെയും കൊണ്ട് വന്ന് സെൻഡി കാണിച്ച് അവൾ നമുക്കിട്ട് നല്ല പണി പണിഞ്ഞല്ലോ. നല്ലോണം അന്വേഷിച്ചിട്ട് ജോലിക്ക് നിർത്തിയാൽ മതിയായിരുന്നു. ആ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലെ ആഗ്രഹം നടക്കാതെ പോയതിലുള്ള നിരാശ മറച്ചു പിടിച്ചുകൊണ്ട് അലക്സ് സാറയെ നോക്കി. ആ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ചായ, പോയത് പോയി. നിരാശയോടെ അവൾ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അല്പസമയം കൂടി ഇരുന്ന ശേഷം എഴുന്നേറ്റ് ജനലിനരികിലേക്ക് ചെന്നു അലക്സ്. പുറത്ത് വലിയൊരാൾക്കൂട്ടം കണ്ടു അവൻ. എടോ അലക്സേ, കെട്ടിയോളെയും കൊണ്ട് നീ അങ്ങ് സുഖിക്കാന്ന് കരുതിയോ? അതൊരു പാവമാണോ? ഇനിയേലും അതിനെ ചതിക്കാതെ ജീവിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞ കഷ്ടപ്പാടുകൾ കേട്ട് മനസ്സ് വിഷമിച്ചിട്ട് അവളുടെ അധ്വാനത്തിൽ നിന്ന് ഒരു പങ്ക്, 20,000 രൂപ പാവം എനിക്കായി മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു ഷെൽഫിൽ. അതെന്തായാലും ഞാൻ എടുക്കുന്നില്ല, അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളല്ല ഞാൻ. ഇനി താൻ ആ പാവത്തിനെ മറന്നിട്ട് ഏതേലും പെണ്ണുങ്ങളുടെ പിന്നാലെ പോയാൽ അന്നേരം ഈ സംഭവം ഓർമ്മ വരണം. ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ കിടന്നിരുന്ന തനിക്കരികിൽ എന്തോ വെച്ചിട്ട് പോയ ആ കുറിപ്പാണ് അലക്സ് അപ്പോൾ ഓർത്തത്. അത് കീറി ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തെങ്കിലും അതിലെ വാചകങ്ങൾ അവൻ്റെ ഉള്ളിൽ ഒരു പോറലായി. ശരിയാണ്, വലിയൊരു തെറ്റ് തന്നെ താൻ ചെയ്തത്. അതിനു കർത്താവായിട്ട് തന്നതാ ഈ ശിക്ഷ. ഇനിമേൽ സാറയെ പറ്റിച്ചുകൊണ്ടൊരു ജീവിതമില്ല തനിക്ക്. മനസ്സിൽ ഉറച്ചുകൊണ്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നിരുന്നു സാറ. ഇച്ചായ, വിഷമിക്കാതെ, പോയത് പോട്ടെ, അവളെന്തായാലും പോലീസ് പിടിക്കും. എൻ്റെ ഇച്ചായന അതോർത്തിനി വിഷമിക്കണ്ട. സ്നേഹത്തോടെ സാറ തലോടുമ്പോൾ ആ സ്നേഹത്തിന് മുൻപിൽ മനസ്സിലൊരായിരം മാപ്പ് പറഞ്ഞുകൊണ്ട് അവളുടെ ചുമലിലേക്ക് ചാഞ്ഞു അലക്സ്. അവനെ ചേർത്ത് പിടിച്ച് വീണ്ടും തലോടി സാറ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.